ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മിക്ക ആൾക്കാരും രാത്രി ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വൈറ്റ് സ്ക്രീൻ കാരണം നമ്മുടെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ്, വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡാർക്ക് സ്ക്രീൻ ആയിക്കോളും. പക്ഷേ ഫേസ്ബുക്കിൻ്റെ കാര്യം അങ്ങനെയല്ല. പിന്നെ നമ്മൾ ഡാർക്ക് മോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വരെ ഒരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് iOSലും ആൻഡ്രോയിഡിലും എങ്ങനെ ഡാർക്ക് മോഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ കുറച്ച് സിമ്പിൾ ട്രിക്സ് ആണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണം, എങ്കിലേ ഞാൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിൽ പറയുന്ന സ്റ്റെപ്സൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ iOSൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ iOSൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്താലും ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഡാർക്ക് സ്ക്രീൻ ആവും, പക്ഷേ ഫേസ്ബുക്ക് അങ്ങനെ ആവണില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐഫോണിൻ്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നമ്മൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫേസ്ബുക്കിനെ ഡാർക്ക് മോഡ് ആക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം iOSൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിൽ നമുക്ക് ആക്സസിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അതിലെ സ്മാർട്ട് ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മളത് മൊത്തം ഡാർക്കായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡാർക്ക് മോഡിലായിട്ടായിരിക്കും ഇപ്പം ഉണ്ടായിരിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് മാത്രമല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്സും തന്നെ ഇപ്പം ഡാർക്കായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഫേസ്ബുക്കിനെ ഡാർക്ക് മോഡ് ആക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്ക് ലൈറ്റിൽ നമുക്ക് ഡാർക്ക് മോഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ നമ്മൾ www.facebook.com നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മൊബൈൽ വേർഷനായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ആ ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ, അതായത് ഏറ്റവും ആ റൈറ്റ് മോസ്റ്റ് കോർണറിൽ കാണുന്ന ആ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡെസ്ക്ടോപ്പ്, ആ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഡാർക്ക് മോഡ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ആ ഏറ്റവും റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ട് നമുക്കൊരു താഴോട്ടായിട്ട് നമുക്കൊരു ആരോ കാണാൻ പറ്റും. ആ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ടു ന്യൂ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ പേജ് നമുക്കൊന്ന് റീഫ്രഷ് ആവുന്നത് കാണാൻ പറ്റും. അത് റീഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പിന്നെയും ആ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡാർക്ക് മോഡിനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് അത് ആവശ്യാനുസരണം നമുക്ക് ഇനേബിൾ ചെയ്യോ ഡിസേബിൾ ചെയ്യോ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഡാർക്ക് മോഡിലായിട്ടുണ്ടായിരിക്കും. ഫേസ്ബുക്ക് ലൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫേസ്ബുക്ക് ലൈറ്റ് നമ്മുടെ ഐഡി, യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നമ്മളത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പേജ് വരുമ്പോൾ അതിൻ്റെ റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ടൊരു മൂന്ന് ലൈൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഡാർക്ക് മോഡിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഡാർക്ക് മോഡിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിസേബിൾ ചെയ്യാം. ഈ ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.